നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ദൈവപിതാവിൻ്റെ സമാധാനത്താലും എല്ലാ നന്മകളാലും ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് പ്രത്യേകമായി 800 വർഷം വിശുദ്ധ ഫ്രാൻസിസ് പഞ്ചശതങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ വേളയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ ചിന്തകൾ യഥാവിധം മനസ്സിലാകണമെങ്കിൽ അത് ഒരു വാക്കും വിടാതെ, ഒരു വാചകവും വിടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വിശുദ്ധ ബൊനവഞ്ചർ പുണ്യവാളൻ്റെ ലൊസ്പെക്യോദല പെർഫെക്സിയോനെ, പൂർണതയുടെ കണ്ണാടിയുടെ ധ്യാനം പ്രാർത്ഥനയിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഒരു ചിന്തയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ അടഞ്ഞ ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ സാമാന്യ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് പോവുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും കാണും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ അകത്തുള്ളതും നാം തിരിച്ചറിയാത്തതുമായ ഒരു ലോകം. പുറം ലോകത്തെ മറക്കുന്നു. പുറം ലോകത്തിൻ്റെ യുക്തി വിസ്മരിക്കപ്പെടുന്നു. നമുക്ക് സ്വന്തം ജീവിതത്തിൻ്റെ ആഴങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളും അറിയുവാൻ ആത്മാവിൻ്റെ കണ്ണാടി ആവശ്യമാണ്. കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്നത് പോലെ ആത്മജ്ഞാനത്തിൻ്റെ അതിരുകൾ അറിയുവാൻ ഈ ഒരു കാഴ്ച നമുക്ക് ആവശ്യമാണ്. നമുക്കും ഈ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കാം. നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ, സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ അന്തർലീനമായ സന്തോഷത്തിൻ്റെ രഹസ്യ തുടക്കമാണോ അല്ലയോ എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. കാരണം നാം നമ്മുടെ കണ്ണാടിയുടെ മുൻപിൽ നാം അറിയാത്ത ഒന്നിനെ കാണുവാനും സൃഷ്ടിയുടെ സൗന്ദര്യത്തിൻ്റെ അദൃശ്യ കണികയെ തിരിച്ചറിയുവാനും വേണ്ടിയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു. നമുക്ക് കാണാത്ത കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിന് പുട്ടിയിടുന്നു, അതിന് പൗഡറിടുന്നു, അതിനെ കന്മഷി എഴുതുന്നു. അങ്ങനെ അദൃശ്യമായ സൗന്ദര്യത്തെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ സത്യത്തിൽ താൻ ആരാണെന്ന്, താൻ എങ്ങനെയാണെന്ന് ഒരു നിശ്ചയത്തോടെ പറയുവാൻ കഴിയുന്ന ഒരാളും ഈ ഭൂമിയിൽ ഇല്ല.
ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് എന്തിനാണ്? ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് എന്ത് ചെയ്യാനാണ്? എൻ്റെ പ്രവൃത്തികൾ എന്താണ്? എൻ്റെ വികാരങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ യഥാർത്ഥ പേര് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. നാം തന്നെ നമ്മുടെ ജീവിതത്തിന് ചരിത്രമെഴുതുന്നു. നാം തന്നെ നമ്മുടെ ജീവിതത്തിന് ചരിത്രമെഴുതുമ്പോൾ എല്ലാം വലിയ ആരാധന വാചകങ്ങളായിരിക്കും. ഒരിക്കലും വാക്യങ്ങളായും അധ്യായങ്ങളായും കുറയാത്തത്. അതേസമയം ഒന്നിൻ്റെ മറ്റൊന്നിൻ്റെയും പ്രാധാന്യം നിർണയിക്കാനാവാത്തതും ആഴത്തിൽ മറഞ്ഞിരിക്കുന്നതും. ഇത് കണ്ണാടിയുടെ അത്ഭുത കാഴ്ചയല്ല, ഇത് നമ്മുടെ പാഴ്കിനാവുകളല്ല, നമ്മുടെ സത്യങ്ങളാണ്. നാം ജീവിക്കുന്ന നമ്മുടെ സത്യം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണാടിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. രണ്ടാം ക്രിസ്തുവായി ജീവിച്ചു, രണ്ടാം ക്രിസ്തുവായി മരിച്ചു. സത്യത്തിൽ യേശു മരിച്ചത് എങ്ങനെയാണെന്നറിയോ? യേശു മരിച്ചത് എങ്ങനെയെന്നറിയോ? കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് മുമ്പും പിൻപുമുണ്ടായ മുറിവുകൾ വഴിയുള്ള ചോര വാർച്ചയായിരുന്നു കാരണമെന്നാണ് നിലവിലുള്ള ധാരണ. പക്ഷേ കുരിശാരോഹണത്തെ പറ്റി സമഗ്രമായി പഠിച്ച ഡോക്ടർ ബെഞ്ചമിൻ ബ്രയാൻ മരിച്ചാണ് പറയുന്നത്. പക്ഷേ കുരിശിലേറുന്നതിന് മുമ്പ് താനേറ്റ പീഡകൾ 12 നിർജ്ജലമായ മണിക്കൂറുകൾ, വൈകാരിക വേദന, പിന്നെ 6 മണിക്കൂറോളം കുരിശിൽ കാലനക്കാനാവാതെ നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാമാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ മരണം കുറിച്ചത്, അന്ത്യം കുറിച്ചത്. ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൃത്യമായും ചൂണ്ടുന്നത് കാലിൽ ചോര കട്ട പിടിച്ച് പിന്നീടത് ശ്വാസകോശങ്ങളിലേക്ക് കയറുന്ന ഒരവസ്ഥയാണ്. പൾമിനറി എംബോളിസം എന്നാണ് ഇതിൻ്റെ പേര്. ഈ മരണം ഒരു കണ്ണാടിയിൽ എന്ന പോലെ, ഒരു കണ്ണാടി കാഴ്ച പോലെ നിഗൂഢമായി ഒരുപക്ഷെ വിശുദ്ധ ഫ്രാൻസിസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, തൻ്റെ സഹോദരങ്ങൾ തൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ, തൻ്റെ നിമിഷങ്ങളിലെ അവസാന നിമിഷങ്ങളിലെ ഹൃദയവേദന, കാലനക്കാനാവാതെ ശരീരം മരവിച്ച് കൊടും തണുപ്പിൽ നിൽക്കുന്ന അവസ്ഥ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, വൈകാരിക വേദന, പ്രതിസന്ധികൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ. അവിടെയാണ് ഒരു കുഷ്ഠരോഗിയെ ഫ്രാൻസിസ് വീണ്ടും കാണുന്നതും. ആലിംഗനത്തിൽ കുഷ്ഠരോഗി വീണ്ടും ക്രിസ്തുവായി സെറാഫിക് മാലാഖയായും മാറുന്നത്. പഞ്ചക്ഷതം, ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകൾ. റെസ്പെക്യോ ദല്ല പെർഫെക്സിയോനെ, ദ മിറർ ഓഫ് പെർഫെക്ഷൻ. വേദനിച്ച് വേദനിച്ച് പിടയുമ്പോഴും ആ വൈകാരിക വേദനയെ നമ്മുടെ പിതാവായ ഫ്രാൻസിസ് വിളിച്ചു പെർഫെക്റ്റ് ജോയ്, പരമമായ ആനന്ദം. വേദനയെ വിളിക്കുന്ന പേരാ യഥാർത്ഥമായ ആനന്ദം, പരമമായ ആനന്ദം. വേദനയെ, സഹനത്തെ ഒരു പോസിറ്റീവായി അനുഭവിക്കാവുന്ന കഴിയുന്ന ആളുകളുണ്ട്. നമുക്കിവിടെ അമ്മമാരിരിക്കുന്നുണ്ട്,
അപ്പന്മാരിരിക്കുന്നുണ്ട്. നമുക്കറിയാം വേദനയെ, സഹനത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പോസിറ്റീവായി കാണുന്നു എന്നുള്ളത്. കുരിശിൽ തറഞ്ഞ ക്രിസ്തുവിനെ പോലെ വേദനയിൽ തറഞ്ഞു പോയ ഒരു ഫ്രാൻസിസ് ആണ് തൻ്റെ വേദനയെ സ്തുതിഗതികളായി, ദൈവസ്തുതികളായി രൂപാന്തരപ്പെടുത്തുന്നതും ആ കീർത്തനങ്ങളിൽ സാഫല്യം കണ്ടെത്തുന്നതും ചെയ്യുന്നത്. ഈ മാറ്റങ്ങളാണ് വാസ്തവം എന്ന് മനസ്സിലാക്കുവാൻ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ സാമാന്യമായ സാധാരണമായ ജീവിതാനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാധാരണമായ സ്വാഭാവികമായ ജീവിത അനുഭവങ്ങൾ, ഒരമ്മയുടെ, ഒരപ്പൻ്റെ, ഒരു സഹോദരൻ്റെ ജീവിത അനുഭവങ്ങൾ ആവശ്യമാണ്. ലോകത്തിൽ ഏറ്റവും വിഷമമുള്ള സംഗതി എന്താണെന്നറിയോ? ലോകത്തിൽ ഏറ്റവും വിഷമമുള്ളത് സാമാന്യ മനുഷ്യനായിരിക്കുവാനാണ്, സാധാരണക്കാരനായിരിക്കുവാൻ, മുഖം മൂടി ഇല്ലാതായിരിക്കുവാനാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇല്ലാതായിരിക്കുവാനാണ് വാസ്തവത്തിൽ ഏറ്റവും വിഷമം പിടിച്ച ഒരു കാര്യം. പെർസോണ എന്നത് ഒരു മാസ്കിൻ്റെ പേരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തൻ്റെ മുഖത്തൊരു മുഖം മൂടി അണിയുകയും ഞാൻ ഈ മുഖമാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ തന്നെ നിന്നുകൊണ്ട് ഞാനാണ് എന്ന് പറയുവാൻ കഴിയുന്നത് അസാമാന്യ ധൈര്യമുള്ളവർക്കാണ്, അസാമാന്യ ധീരതയുള്ളവർക്കാണ്, വിനയമുള്ളവർക്ക്, ഒരുപക്ഷെ യാഥാർത്ഥ്യ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ എന്ന പോലെ ഈ സമൂഹത്തിനിടയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. തികഞ്ഞ സ്വാഭാവികത, തികഞ്ഞ സാധാരണത്വം എന്നുള്ളത് ഒട്ടും എളുപ്പമല്ലാത്ത, ഏറ്റവും വിഷമം പിടിച്ച ഒരു കാര്യമാണ്. പറയാൻ ഒരുപക്ഷെ വളരെ എളുപ്പമുള്ളതും പ്രയോഗിക്കുവാൻ തീരെ കഴിയാത്തതുമായ ഒരു സാധനമാണ് ഈ ഫ്രാൻസിസ്കൻ എളിമ, ഈ ഫ്രാൻസിസ്കൻ നിസാരത. ഞങ്ങളൊക്കെ ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാരായിട്ട് നിങ്ങളെ പോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൽ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഞങ്ങളും ഒരുപാട് പറയുന്നുണ്ട് ഫ്രാൻസിസ്കൻ സഹോദര്യം, ഫ്രാൻസിസ്കൻ എളിമ, ഫ്രാൻസിസ്കൻ നിസാരത. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം ഇത് എത്രയും വിഷമം പിടിച്ച ഒരു പണിയാണെന്ന്. എൻ്റെ ഉള്ളിൽ കലഹങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൽ ചിന്തകളുണ്ട്, എനിക്കെന്തേ എൻ്റെ സാർത്ഥതയിൽ, എൻ്റെ ആനന്ദത്തിൽ ജീവിക്കാൻ പാടില്ലേ എന്നുള്ള ചിന്ത. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഫ്രാൻസിസ്കൻ നിസാരത, ഈ ഫ്രാൻസിസ്കൻ എളിമ ജീവിക്കുവാൻ വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ, നാം ഉച്ചരിക്കുന്ന വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ എത്രമാത്രം കാപട്യം അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന്. നേരിനെ മറയ്ക്കുവാൻ, ഇല്ലാത്തതിനെ കാണിക്കുവാൻ, പ്രശംസകളെ പിടിച്ചുപറ്റുവാൻ നാം ചെയ്യുന്ന കാര്യങ്ങളും നാം പറയുന്ന നുണകൾ എണ്ണിയാൽ തീരുമോ? ഒരുപക്ഷെ എണ്ണിയാൽ പോലും തീരത്തില്ല. ഇവിടെ സ്വാഭാവികതയുടെ അസാധാരണത്വമാണ് ഫ്രാൻസിസ്കൻ ജീവിതത്തിൻ്റെ അത്ഭുതം, ഫ്രാൻസിസിൻ്റെ അത്ഭുതം, ഫ്രാൻസിസിൻ്റെ മുറിവുകൾ. എൻ്റെ വ്രതജീവിതത്തിൽ, ജീവിതത്തിൽ അനുസരണം എന്ന വ്രതം എനിക്കൊരു മുറിവാണ്. ഫ്രാൻസിസ്കൻ നിസാരത എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുറിവാണ്.
ഫ്രാൻസിസ്കൻ ബ്രഹ്മചര്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുറിവാണ്. എന്നാൽ ഈ മുറിവുകൾ എനിക്ക് അത്ഭുതങ്ങളാണ്. വിശുദ്ധ ഫ്രാൻസിസിലേക്ക് നോക്കുമ്പോൾ, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ, മുറിവുകൾ എനിക്ക് കൃപകളാണ്, ഈ മുറിവുകൾ എനിക്ക് അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഒരുപക്ഷേ ഇന്ന് ഒരാളുടെ സംസാര വിഷയം താൻ തന്നെയാണ്. തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തൻ്റെ മുറിവുകളെ കുറിച്ച് മുറിവേറ്റവർ തന്നെ സംസാരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപുണ്ടായ ഹൃദയാഘാതം, മാസങ്ങൾക്ക് മുൻപുണ്ടായ നമ്മുടെ കാലിലെ ഉളുക്ക്, അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ, പിന്നീട് നാം കഴിക്കുന്ന മരുന്നുകൾ, അതിനുവേണ്ടി നാം എടുക്കുന്ന ഡയറ്റുകൾ, അതിനുവേണ്ടി നാം സ്വീകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, അവയുടെ അളവുകൾ, സമയങ്ങൾ, ഇതൊക്കെയാണ് വളരെ ഗൗരവത്തോടെ നമ്മുടെ സംസാര വിഷയങ്ങൾ. ഒന്നോർക്കുക, ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആത്മരതിയെ സ്പർശിക്കുന്ന ഒരു സ്ഥലത്തിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി സംസാരിക്കുവാൻ കഴിയുക? എൻ്റെ വേദനയെപ്പറ്റി, എൻ്റെ രോഗത്തെപ്പറ്റി എനിക്ക് എങ്ങനെ ആത്മപ്രശംസയിൽ, ആത്മസ്തുതികൾ പാടി നടക്കുവാൻ സാധിക്കുന്നത്? ഇന്ന് അങ്ങനെയാ. ഒരു വലിയ ആശുപത്രിയിൽ പോയി ഞാൻ ഡോക്ടറിനെ കണ്ടു. ഞാൻ ആസ്കോപ്പ് ചെയ്തു, വായ്സ്കോപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരുതരം ആത്മസ്തുതിയുടെ കാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇത് പൊങ്ങച്ചമാണോ അതോ ആത്മസ്തുതിയോ എന്ന് കൃത്യമായിട്ട് നിർവചിക്കാനാവാത്ത ഒരവസ്ഥയാണ്. പലപ്പോഴും ജീവിതത്തിൽ താൻ എവിടെയാണെന്നും എങ്ങോട്ടാണെന്നുമുള്ളതിനെ സംബന്ധിച്ച് രോഗിക്കുള്ള അപകടത്തെ, അല്ലെങ്കിൽ അബോധത്തെ, അല്ലെങ്കിൽ ബോധത്തെ തകടം മറിക്കുന്നുണ്ട് ഈ വേദനകൾ, ഈ രോഗങ്ങൾ. വൈദ്യൻ്റെ റിപ്പോർട്ടും രോഗിയുടെ പത്തോഗ്രഫിയും അനുഭവത്തിൻ്റെ നേർക്ക് ചൊരിച്ചു പിടിച്ച കണ്ണാടികളാണ്. നമ്മുടെ രോഗത്തെപ്പറ്റി നാം തന്നെ വിവരിക്കുന്നതും അതിനെക്കുറിച്ച് ഡോക്ടർ പറയുന്നതും തമ്മിലുള്ള കാര്യങ്ങൾ രണ്ട് അനുഭവങ്ങളുടെ നേർക്ക് ചരിച്ചു പിടിച്ച കണ്ണാടികൾ ആണ്. രണ്ടിലും വക്രീകരണമുണ്ട്, ഒരുപക്ഷെ ഒപ്പം യാഥാർത്ഥ്യവും. ഈ കണ്ണാടി കാഴ്ചകൾ പരസ്പരം തിരിച്ചറിയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൽ ഈ രണ്ട് കണ്ണാടി കാഴ്ചകളും ഒന്നു ചേരുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വേദനയിലും അവിടുത്തെ ഈ അഞ്ച് ക്ഷതങ്ങളിലും തൻ്റെ മുറിവുകൾ അതിൻ്റെ വേദന നിറഞ്ഞ ആത്മനിഷ്ഠയിൽ നിന്ന് മുക്തി നേടുന്നു, രക്ഷ നേടുന്നു. ദൈഹികത, ദേഹം മറ്റൊന്നായി മാറുന്നു. പിന്നീട് അവൻ്റെ വിവരണത്തിൽ ആത്മശബ്ദമുള്ള വാക്കുകളില്ല, ആത്മശബ്ദമുള്ള വാചകങ്ങളില്ല. എൻ്റെ ഹൃദയം, എൻ്റെ മുറിവുകൾ, എൻ്റെ വേദനകൾ എന്നല്ല ഫ്രാൻസിസ് പറയുന്നത്, മറിച്ച് ഒരു ഹൃദയം, ഒരു മുറിവ്, വേദന, കുരിശ്, തൻ്റേതല്ലാതായി കാണാനാവുന്ന മുറിവുകൾ, ആരുടെയും ആകാവുന്ന മുറിവുകൾ, ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ, മുറിവുകൾ നമ്മുടെ സ്വത്വത്തിൻ്റെ വ്യാകരണം മാറ്റുന്നു. വേദനകൾ, കുരിശുകൾ നമ്മെ നാം അല്ലാതാക്കി മാറ്റുന്നു. ആത്മീയമായി നമ്മെ ക്രിസ്തുവിൻ്റെ പുതിയ കണ്ണാടികളാകുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പഞ്ചശതം സ്വീകരിച്ചതിൻ്റെ 800th വാർഷികം അനുസ്മരിക്കുന്ന ഈ വേളകളിൽ സാധാരണത്തിൽ ജീവിച്ച്, സ്വാഭാവികതയിൽ ജീവിച്ച്, ക്രിസ്തീയ എളിമയിലും ഫ്രാൻസിസ്കൻ നിസാരതയിലും ജീവിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ മക്കളാകുവാൻ, പുതിയ
കണ്ണാടികളാകുവാൻ നമുക്കേവർക്കും തമ്പുരാങ്കർത്താവ് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.